മാവൂരിൽ വീണ്ടും മോഷണം. കെട്ടാങ്കൽ റോഡിൽ പാഴൂർ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ഒരു കിലോയോളം വെള്ളി ആഭരണങ്ങൾ മോഷണം പോയതായാണ് കണക്കാക്കുന്നത്. മാവൂരിൽ ജ്വല്ലറിയുടെ ചുമർ തുറന്നാണ് കവർച്ച നടത്തിയത്. ജ്വല്ലറിയുടെ അകത്ത് കടന്ന മോഷ്ടാവ് വെള്ളിയാഭരണങ്ങൾ കവരുകയും ചെയ്തു. മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപം കെട്ടാങ്കൽ റോഡിലെ പാഴൂർ ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുറന്നാണ് അകത്ത് കടന്നത്. ചുമർ തുറന്നത് തിങ്കളാഴ്ച രാവിലെ ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ കടയുടമയെയും മാവൂർ പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ചുമർ തുറന്നതിന് സമീപം ഉപേക്ഷിച്ച ഗ്ലൗസും ന്യൂസ് പേപ്പറിൻ്റെ ഭാഗവും മണം പിടിച്ച പോലീസ് നായ കെട്ടാങ്കൽ റോഡിലെ പെട്രോൾ പമ്പ് വരെ ഓടി തിരിച്ചു വരികയായിരുന്നു. ജ്വല്ലറിയിൽ കൗണ്ടറിന് സമീപം പെട്ടിയിൽ സൂക്ഷിച്ച വെള്ളിയാഭരണങ്ങളാണ് കവർന്നത്. ഇതിന് സമീപം ഏതാനും തൂക്കം കുറഞ്ഞ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവ മോഷ്ടാവിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ ഇ ബൈജു, അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ, മാവൂർ സി ഐ കെ വിനോദൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു. സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. മാവൂരിൽ കടകളിൽ ഈ അടുത്തായി മോഷ്ടങ്ങൾ നടന്നിരുന്നു. മത്സ്യമാർക്കറ്റിന് സമീപം മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റിൽ നടന്ന മോഷണത്തിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ കെട്ടാങ്കൽ റോഡിലെ മൊബൈൽ കടയിൽ നടന്ന മോഷണത്തിലെ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിന് പിടികൂടാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മാവൂർ.